സ്ത്രീകൾക്ക്, കണ്ടവർ പറഞ്ഞ ഞാൻ വായിക്കാം, നിരുപാധികമായി സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ജമാഅത്ത് ഹറാമാക്കിയെന്ന് ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ എന്താ ഉപാധി, എന്താ ഉപാധി കേട്ടോ? പരപുരുഷന്മാരോടൊന്നിച്ച്, പരപുരുഷന്മാരോടൊന്നിച്ച് പൊതുസ്ഥലത്തുള്ള ജമാഅത്തുകളിലും ജുമാകളിലും പങ്കെടുക്കുന്നത് തെറ്റാണെന്നും പർദയുടെ വിധികൾ നടപ്പിൽ വന്നതിന് ശേഷമുണ്ടായ വിധിയാണെന്നും മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കേട്ട, ഇനിയും കേട്ട, എന്താ ഉള്ളത്? സ്ത്രീകൾ നിങ്ങൾ പറഞ്ഞ പുരുഷന്മാരുടെ പള്ളിപ്പോക്കല്ല, കാന്തപുരം അനുവദനീയമാണെന്ന് പറഞ്ഞ, കാന്തപുരം പറഞ്ഞ ഉപാധി എന്താ കേട്ടോ? സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ചോ കാണൽ അനുവദനീയമായ, പുരുഷന്മാരുടെ കൂടെയോ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ലെന്നോ അനുവദനീയമല്ലെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണോ മുസ്ലിയാരെ തർക്കം? അതാണോ നിങ്ങൾ തമ്മിലുള്ള തർക്കം? ഒരു സ്ത്രീ കാണൽ അനുവദനീയമായ പുരുഷന്റെ കൂടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതല്ല തർക്കം. അതിനുവേണ്ടി അവിടെ വന്നത് അല്ല. ഇവിടെ എന്താ തർക്കം? ഇവിടെ തർക്കം സ്ത്രീകൾക്ക് ജമാഅത്തുകളിൽ പള്ളിയിൽ പങ്കെടുക്കൽ ഹറാമാണെന്നാണ് നിങ്ങളുടെ വാദം. അതാണ്, അതല്ലെന്ന് കാന്തപുരം പറഞ്ഞിട്ടില്ല. കാന്തപുരം അനുവദനീയമാണെന്ന് പറഞ്ഞതേതാ? വീട്ടിൽ റഫീഖ് ഹസനി വല്ലാതെ ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു, പ്രയാസപ്പെടേണ്ടതില്ല. കാന്തപുരത്തിന്റെ പുസ്തകം വായിച്ച് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചുവല്ലേ? ഇല്ല. കാന്തപുരം പറഞ്ഞത് പരപുരുഷന്മാർ പങ്കെടുക്കുന്നത് തെറ്റാണെന്ന് തന്നെയാണ്, അനുവദനീയമല്ലെന്ന് തന്നെയാണ്, അത് ഹറാമാണെന്ന് തന്നെയാണ് വാദം. പിന്നെന്താ, സ്വന്തം വീട്ടിൽ പുരുഷന്മാരുടെ കൂടെ കാണൽ അനുവദനീയമായ പുരുഷന്മാരുടെ കൂടെ, അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ ശരി, വല്ലാണ്ട് ഒരുപാട് ഒരുപാട് കൊടുക്കുക, അതാ കൊടുക്കുക കൊടുക്കുക. അദ്ദേഹം തന്നെ ഏ കാന്തപുരം, ഏ ഒരു കാന്തപുരം എഴുതിയ നിങ്ങൾ ഈ വായിച്ച വാദമുണ്ടല്ലോ, അത് ഞങ്ങൾ വാദമായിട്ട് എഴുതിയ തയ്യാറുണ്ടോ? തയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾ വായിച്ചത്, ഇപ്പൊ വായിച്ചത് ഞങ്ങൾ എഴുതും. എഴുതാനിടയാണ് നിങ്ങൾ ആമുഖത്തുനിന്ന് വായിച്ചത്, ഇത് ബാധ്യത അവിടെ ഞങ്ങൾ എഴുതും. തയ്യാറാണോ? തയ്യാറുണ്ടോ? റെഡിയാണോ? 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 റെഡിയാ? ശരി, ഞങ്ങൾ എഴുതി. ഏത് ഇപ്പൊ നിങ്ങൾ വായിച്ചത്? കാന്തപുരം ഇപ്പൊ വായിച്ചത് എഴുതി. കാന്തപുരം ഉസ്താദ് പുസ്തകത്തിന്റെ ആമുഖത്തിന് എഴുതിയത് ഞങ്ങൾ ഇപ്പൊ എഴുതും. അത് റെഡിയാണ്. നിങ്ങൾക്ക് എന്താണ് തിരിഞ്ഞിട്ടില്ല? തിരിഞ്ഞിട്ടില്ല. അത് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? അവിടെയാണ് വിഷയം. ഞങ്ങൾ എഴുതട്ടെ? അതെന്നെ ഏ ഞങ്ങൾ എഴുതിയത് അവിടെ വെച്ചു. ഏയ്, അത് നിങ്ങൾക്ക് ഇടങ്ങാറുണ്ടല്ലോ. ശരി, ഒന്ന് സഹിക്കാം, ഒരു രണ്ട് മിനിറ്റ് സഹിക്കാം. ഇല്ലേ, അവിടെ വെക്കാം. ഞങ്ങൾ അവിടെ വെക്കുന്നു. കായിക്കൊടി നിങ്ങൾക്ക് ശരി. ഇതാ ഞങ്ങളിത് ഇവിടെ വെക്കുന്നു. കാന്തപുരം എഴുതി അതങ്ങ് എഴുതുന്നു. ഇതിന് തിരികെ ശരിയാണോ? ശരിയാണോ? തയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് എഴുതിയ അതേ വാദം ഉപാഹിട്ടിടില്ല. ധാരിണി മറക്കണ്ട, മുഭാവം സുന്നത്ത് ഒന്നല്ല. അതിരിക്കട്ടെ, അതിരിക്കട്ടെ. ധൈര്യമുണ്ടോ? അതെഴുതാൻ ധൈര്യമുണ്ടോ? കാന്തപുരം എഴുതി അതേ വാദം ഞങ്ങൾ എഴുതി തരാ. അതേ വാദം ഏ കാന്തപുരം എഴുതിയ അതേ വാദം ഞങ്ങൾ എഴുതാ. തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? കാന്തപുരം എഴുതിയ അതേ വാദം ഞങ്ങൾ എഴുതാ. ഞങ്ങൾ എഴുതി. ധൈര്യമുണ്ടെങ്കിൽ പറ. ഞങ്ങളാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണ്. ഞങ്ങൾ താജുലമ്മയുടെ മക്കളാണ്. മറക്കണ്ട, ഇത് സുന്നി പ്രസ്ഥാനമാണ്. ഞങ്ങൾ എഴുതി കാന്തപുരം എഴുതിയ വാദം. തയ്യാറാണെങ്കിൽ നിങ്ങൾ എഴുതി. ഇനി നിങ്ങൾ എഴുതിക്കോ ബാക്കി. കാന്തപുരം ആ ആമുഖത്തിൽ എഴുതിയ വാദം ഞങ്ങൾ എഴുതി. നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾ എഴുതാം. റെഡിയാണോ? ഒരു പേജിന്റെ ഇവിടെ മാത്രമുള്ളത് എഴുതാൻ ഇത്ര ധൈര്യം? തൊട്ടിപ്പുറത്തുള്ളതാണ് ഞാൻ വായിച്ചത്, നിഷിദ്ധമാണ്. ഇത് വായിക്ക എഴുതാനെന്തേ ധൈര്യമില്ലാത്തത്? ഇത് എഴുതാനെന്തേ ധൈര്യമില്ലാത്തത്? ഒന്ന് കാന്തപുരം എഴുതിയത്, മറ്റേത് ഹരീഫ് കായക്കൊടി എഴുതിയതല്ല. രണ്ടും കാന്തപുരം എഴുതിയത്, രണ്ടും തൊട്ടടുത്ത പേജിൽ മുസ്ലിയാക്കന്മാർ പറയുന്നു ഇപ്പേതിലുള്ളത് ഞങ്ങൾ എഴുതാം, ഇപ്പേതിലുള്ള നിഷിദ്ധം എഴുതാൻ തയ്യാറായില്ല. മനസ്സിലായില്ലേ നിങ്ങളുടെ പാപ്പരത്വം? നിങ്ങളുടെ കാന്തപുരം എഴുതിയത് പോലും വെല്ലുവിളിക്കുന്നു ഞങ്ങൾ, സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. കാന്തപുരം എഴുതിയ നിഷിദ്ധമാണ്, എഴുതാൻ നിങ്ങൾ തയ്യാറാണോ? കാന്തപുരം എഴുതിയത് എഴുതാൻ തയ്യാറാണ് നിങ്ങൾ പറഞ്ഞു, നിഷിദ്ധമാണ് എന്ന്. കാന്തപുരം എഴുതിയതാണ് ഞാൻ വായിച്ചത്, ഞാൻ എഴുതിയതല്ല. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? കാന്തപുരം എഴുതിയത് ഒരു പേജിലുള്ള നിങ്ങൾക്ക് സമ്മതമുള്ളൂ. അപ്പം കാന്തപുരം അരനേതാവാ നിങ്ങളുടെ? എന്തേ കാന്തപുരത്തെ മുഴു നേതാവായി നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ നേതാവാണ് കാന്തപുരമെങ്കിൽ ഒരു പേജിൽ കാന്തപുരം നേതാവ്, ഇപ്പുറത്തെത്തുന്ന കാന്തപുരത്തെ തള്ളണമല്ലേ?
മനസ്സിലായി നിങ്ങളുടെ പാപ്പടത്തും ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? രണ്ടും തൊട്ടടുത്ത വേദി ഈ കാന്തപുരം ഏരിയ ഇവിടെ ഞങ്ങളുടെ വാദമായി. കാന്തപുരം പറഞ്ഞു അനുവദനീയവും പുണ്യകർമ്മവുമാണ്. ഞാൻ പറയുന്നു ഇത് തന്നെ എഴുതിക്കോ. കാന്തപുരത്തിന്റെ പുസ്തകത്തിലെ ഈ ആദ്യത്തെ പാരഗ്രാഫ് നമ്മളുടെ രണ്ട് കൂട്ടരുടെയും വാദമായി എഴുതിക്കോ. ഞാൻ റെഡിയാണ്. പൊതുസ്ഥലത്ത് വെച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമാജമായത്തുകളിൽ എന്ന് തുടങ്ങി കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ പാരഗ്രാഫ്, ആ പാരഗ്രാഫ് നമ്മളുടെ രണ്ട് കൂട്ടരുടെയും വാദമായി എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വെള്ളിക്കുന്നു നിങ്ങളെ. എപിയുടെ പുസ്തകമല്ല, അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകമല്ല, ഉമർ മൗലവിയുടെ പുസ്തകമല്ല, കാന്തപുരത്തിന്റെ പുസ്തകം എടുത്തിട്ടാണ് ചോദിക്കുന്നത്. ഇതിലെ ഒന്നാമത്തെ പാരഗ്രാഫ് നിങ്ങളുടെയും ഞങ്ങളുടെയും വാദമായി എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ വെല്ലുവിളി സ്വീകരിക്കണം നിങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കാന്തപുരം കായക്കൊടി എന്താണ്? അല്ല, കാന്തപുരം വൈരുദ്ധ്യം പറയുന്ന ആളല്ല. ഒന്നാമത്തെ പേജിലുള്ളതും രണ്ടാമത്തെ പേജിലുള്ളതും ഒന്ന് തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ പേജിൽ നിശബ്ദമാണ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ് ആദ്യം എഴുതിയത്. വിശദീകരണമാണ് ആദ്യം എഴുതിയത്, പഠിച്ചോ. രണ്ടാമത്തെ പേജിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞതിന്റെ വിശദീകരണമാണ് ആദ്യം പറഞ്ഞത്. നിശബ്ദമാണെന്ന് പറഞ്ഞാൽ നിരുപാധികം നിശബ്ദമാണെന്നല്ല. പിന്നെയോ കാന്തപുരം ഉസ്താദ് പറഞ്ഞു അത് തെറ്റാണ്, എപ്പോ തെറ്റാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം ഏതാണാ ഞങ്ങൾ പറഞ്ഞത്? ധൈര്യമുണ്ടോ? ഓടുന്നെഴുതി കാന്തപുരം എഴുതി തന്നെ ഈ എഴുതിയതിന് വിശദീകരണമാണല്ലോ. ആദ്യം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം. ആദ്യേ ഒരു ബുക്ക് എഴുതുമ്പോ മനസ്സിലാക്കാം എന്താ മനസ്സിലാക്കേണ്ടത്. ആദ്യം അതിന്റെ ഒരു ചുരുക്കത്തിൽ എന്താണ് ആ പുസ്തകത്തിൽ പറയുന്ന ആശയം അത് ആദ്യം എഴുതും. അതാണ് രണ്ട് വാക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതിയത്. അത് മുഴുവൻ പറഞ്ഞു. നിഷിദ്ധമാണെന്ന് മാത്രമല്ല പിന്നെ കാന്തപുരം ഉസ്താദ് എഴുതിയത്. അത് ഏത് കാലത്ത്, ഏത് സമയത്ത്, എപ്പോ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു, കാന്തപുരം ഉസ്താദ് എഴുതിയ അതേ വാചകം ഞങ്ങളിവിടെ എഴുതാ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ? വെല്ലുവിളിയാണ്. കാന്തപുരം ഉസ്താദ് എഴുതിയ അതേ വാക്ക്, അതേ വാക്ക് രണ്ടാമത് പറഞ്ഞത് സുഹൃത്ത്, അത് ഇനിയും വായിക്ക്. ആ പുസ്തകം മുഴുവനും ശരിയെന്നാണ് ഈ പറഞ്ഞത്. അത് രണ്ടു വാക്ക് എന്ന് പറഞ്ഞ് എഴുതിയത് ഈ പുസ്തകത്തിൽ പറഞ്ഞതിന്റെ രത്ന ചുരുക്കമാണ്. അതാണ് കാന്തപുരം പറഞ്ഞത്. നിഷിദ്ധമാണെന്ന് മാത്രം പറഞ്ഞ് നിർത്തിയിട്ടില്ല. വായിക്ക്, ബാക്കി മുഴുവൻ വായിക്ക്, മുഴുവൻ പേജുകളും വായിക്ക്, നാൽപ്പതാമത്തെ പേജും വായിക്ക്. ഏത് ഏത് കാലത്താണെന്നൊക്കെ വായിക്ക്. അതെല്ലാം കൂടി കൂട്ടിയതാണ് ആദ്യം പറഞ്ഞത്. അതാണ് വാദം, അതാണ് വാദം. നിഷിദ്ധമാണെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്, ഏത് കാലത്തെന്ന് പിന്നെ പറയുന്നുണ്ടോ? അതുകൊണ്ട് ആദ്യം എഴുതി അതിന്റെ രത്ന ചുരുക്കം. ഞങ്ങളുടെ വാദം ആ നിരുപാധികം നിരുപാധികം ഹറാമാണെന്ന വാദമില്ല. അവിടെ നിങ്ങോട്ട് എഴുതോ, ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണെന്ന് വെറുതെ പറഞ്ഞതല്ല. വൈരുദ്ധ്യം പറയുന്ന ആളല്ല കാന്തപുരം. നിരുപാധികം ഹറാമല്ല എന്ന് എവിടെയാ കാന്തപുരം പറഞ്ഞത്? നിരുപാധികം ജമാഅത്ത് ഹറാമല്ല എന്ന്. നിരുപാധികമായി സ്ത്രീകൾക്ക് ജമാഅത്ത് ഹറാമാക്കിയെന്ന് ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നെന്ന്. ഇവിടെ ജമാഅത്തുള്ള വിഷയം മറിച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കലാണ്. അല്ലാതെ വെറുതെ ഒരു സ്ത്രീകൾക്ക് ജമാഅത്ത് തുറക്കലല്ല. സ്ത്രീകൾ കാണൽ അനുവദനീയമായ പുരുഷന്മാരുടെ കൂടെ വീട്ടിൽ നിസ്കരിക്കുന്ന ജമാഅത്തുമല്ല തർക്കം. മറിച്ച് പരപുരുഷൻ ോടൊപ്പം പള്ളിയിൽ പോയി നമസ്കരിക്കൽ, അതാ തർക്കം നമ്മൾ തമ്മിലുള്ള. ആ തർക്കത്തെ പറ്റി കാന്തപുരം എഴുതിയത് ഒന്നാമത്തെ പാരഗ്രാഫ്. ഞങ്ങളുടെ വാദവും അതിലുണ്ട്, നിങ്ങളുടെ വാദവും അതിലുണ്ട്. അതെഴുതാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. എന്താ വിഷയം? സ്ത്രീകളുടെ കാരണം ഞങ്ങളുടെ കത്തിൽ, ഞങ്ങളുടെ കത്തിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ച അതാണ്. ഞങ്ങളുടെ നിങ്ങളുടെ വാദം സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തുകളിൽ പള്ളിയിൽ പങ്കെടുക്കൽ ാണെന്നാണ്. അത് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല, കാന്തപുരം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ, നിങ്ങളുടെ പലരും പ്രസംഗിച്ചത് കൊണ്ട് പറഞ്ഞതാ. ഈ വിഷയത്തിലുള്ള വാദം, ഈ വിഷയത്തിലുള്ള വാദം അത് കാന്തപുരം എഴുതി. കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ സഹോദരന്മാരെ സങ്കടമുണ്ട്, നിങ്ങൾ പേരു കേട്ടാൽ തക്ബീർ തള്ളുന്ന കാന്തപുരം, ആ കാന്തപുരം ഈ വിഷയത്തിൽ പറഞ്ഞ വാദം അതെഴുതാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പരപുരുഷന്മാർ ഏതെങ്കിലും ജമാഅത്തിനെ പറ്റിയല്ല,
പരപുരുഷന്മാരോടൊപ്പം ഉള്ള ജമാഅത്ത് ജുമുഅയെ പറ്റി നിങ്ങളുടെ നേതാവ് കാന്തപുരം തന്റെ പുസ്തകത്തിൽ എഴുതിയ ഒന്നാമത്തെ പാരഗ്രാഫ് അത് നിങ്ങളുടെയും ഞങ്ങളുടെയും വാദമായി എഴുതാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഗതികേട്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? വല്ലാത്ത സങ്കടം തന്നെ. എന്താണ് നിങ്ങൾ എവിടെ പോയി നിങ്ങളുടെ ആർജവം? കുറെ ഒച്ചയിടുക എന്നല്ലാതെ ഇത് എവിടെ എത്തൂല നിങ്ങൾ എത്തിക്കാൻ സമ്മതിക്കില്ല. സംസാരിക്കരുത്. ഇതുവരെ അയാൾ സംസാരിച്ചപ്പോ ഞങ്ങൾ സൈലന്റ് ആയിരുന്നിട്ടുണ്ട്. നിങ്ങൾ ഇടപെടാൻ പാടില്ല. പ്രത്യേകിച്ച് മൂസ ഇടപെടരുത്. ആ ഇനി പറയാം. പറയാം. ആ മൂസ ഓൻ തലശ്ശേരിയില. ഓൻ തലശ്ശേരിയില. ഓനെ പഠിച്ചിട്ടില്ല. മതി. ഇനി മണ്ടല്ല. ആ ഇനി ഞാൻ പറയട്ടെ. ഞങ്ങള് തുടക്കം മുതൽ അല്ല അടോ സഹസിനോട് മാനമായി പെരുമാറണം. നിങ്ങൾ മൂസനോട് ഉറക്കെ സംസാരിക്കരുത്. ഞാൻ സംസാരിക്കും, ഉറക്കെ സംസാരിക്കാൻ പാടില്ല. അടങ്ങിയിരിക്കണം. മിണ്ടരുത്. ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ട്. നിങ്ങൾ ഉഴപ്പാൻ മാത്രമാണ് തുടക്കം മുതൽ ഇതുവരെ ശ്രമിച്ചത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇരിക്കണം. ഇതുവരെ നിങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങൾ മിണ്ടിയിട്ടില്ല. നിങ്ങൾ ഇത് ഉഴപ്പാനാണ് തുടക്കത്തിലേ ശ്രമിച്ചത്. ഞങ്ങളുടെ വ്യക്തമായി ജനങ്ങൾക്ക് ഈ ഇരിക്കുന്ന ബുദ്ധിയും വിവേകമുള്ള ആളുകൾക്ക് തിരിയുന്ന ശൈലിയിൽ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് നിങ്ങൾ എഴുതിയപ്പോ. ഞങ്ങൾ ഇപ്പോൾ എഴുതി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പുണ്യകർമ്മമല്ല, പാടില്ലാത്തതാണ്, ഇമാം ഷാഫി നിരുത്സാഹപ്പെടുത്തിയതാണ്, ഈ വിഷയത്തിൽ സംവാദം നടത്താനുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ കത്തിന്റെ കാര്യം പറഞ്ഞു. കത്തിൽ നിങ്ങൾ എല്ലാ വിഷയത്തിലും നിങ്ങൾ ഹുക്കും എഴുതിയിട്ടുണ്ടോ? ഖബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല. അതൊരു ഹുക്കുമാ? പാടില്ല എന്ന് പറഞ്ഞാൽ കറാഹത്തിൽ നിന്നാണോ ഹറാം എന്നാണോ? എന്താണ് പാടില്ല എന്നുള്ളതിന് നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ നിങ്ങൾ ഈ എഴുതി തന്ന കത്തിൽ പോലും എല്ലാ വിഷയത്തിനും നിങ്ങൾ ഹുക്കും എഴുതിയിട്ടില്ല. ഞങ്ങളോട് ഹുക്കും എഴുതാൻ നിർബന്ധിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല, അർഹതയില്ല. നിങ്ങൾ എഴുതി തന്ന കത്തില് കബറ് കെട്ടിപ്പൊക്കൽ പാടില്ലെന്നേ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഹറാമതി നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ശിർക്കാണ് എഴുതിയിട്ടുണ്ടോ? ഉമർ മൗലവി ശിർക്കാണ് അയാളെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? കബറുമായി പറഞ്ഞിട്ട് ഒരു എത്തിയില്ല. ഞങ്ങളെ ഞങ്ങളുടെ കത്തിൽ ഞാൻ മൂസ ഇടപെടുത്താൻ നിങ്ങളെ മൂസ ശല്യം ചെയ്യുന്നു എന്ന് നിങ്ങൾ പരാതി പറഞ്ഞതുകൊണ്ട് മൂസയുടെ കാര്യം പറയേണ്ട ആളെന്ന നിലയിൽ ഞാൻ മൂസയോട് പറഞ്ഞു മൂസ നേതാവിയത് മുസ്ലിയാക്കന്മാരെ ഇപ്പൊ ശല്യം ചെയ്യരുത് എന്ന്. അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി എഴുതി നിങ്ങളുടെ വാദം സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തുകളിൽ പള്ളിയിൽ പങ്കെടുക്കൽ ഹറാമാണെന്നാണ്, ഞങ്ങൾ പറയുന്നു അനുവദനീയമാണ് എന്നിട്ട് കത്തിലെഴുതി ഈ വിഷയങ്ങളൊക്കെ എഴുതിയിട്ട് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ശാഫികളായി അറിയപ്പെടുന്ന നിങ്ങൾക്ക് ശാഫിമാവിന്റെ ഗ്രന്ഥം തെളിവായി സ്വീകരിച്ച് നിങ്ങളുടെ വാദം ശരിയാണെന്ന് സമർത്ഥിക്കാൻ സാധ്യമാണോ? ഞങ്ങളുടെ വാദം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം തെളിവായി സ്വീകരിച്ച് ശരിയാണെന്ന് ഞങ്ങൾ സമർത്ഥിക്കും. ഇതാണ് വിഷയം എന്ന് ഞങ്ങളുടെ ISM നൽകിയ കത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അവസാനത്തെ കത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ കാര്യമാണ് ഞങ്ങളിവിടെ പറഞ്ഞത്. ഈ കത്തിൽ പറഞ്ഞ വാദം അത് നിങ്ങളുടെ വാദമാണ്. നിങ്ങൾക്കെങ്ങനെ വാദമില്ലേ? നിങ്ങൾക്കെങ്ങനെ വാദമുണ്ട്? അതുകൊണ്ട് നിങ്ങളത് ആ വാദം തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞല്ലോ, അത് ഞങ്ങളും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രം നിങ്ങളിതൊക്കെ പറഞ്ഞ് അവസാനം ഏതുവരെ ഞാൻ പറഞ്ഞു എന്റെ വാദം എടുക്കണ്ട, ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതൻ വാദമെടുക്കണ്ട, നിങ്ങളുടെ കാന്തപുരം ഈ വിഷയത്തിലുള്ള വാദം എന്ന നിലയിൽ സ്ത്രീകൾ എവിടെയെങ്കിലും ജമാഅത്തിസ്കരിക്കുന്നതല്ല, പുരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ, അതിനെപ്പറ്റി നിങ്ങളുടെ കാന്തപുരം എഴുതിയ വാദം അതെങ്കിലും നിങ്ങളുടെയും ഞങ്ങളുടെയും വാദമായി എഴുതാൻ തയ്യാറുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ട്. ഒന്നാമത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കത്തിൽ നിങ്ങളുടെ വാദമായി പറഞ്ഞതാണ്, അതിനാണ് ഞങ്ങളിവിടെ വന്നത്, അതിന് നിങ്ങൾ തയ്യാറല്ല. നിങ്ങളുടെ കത്തിലാണ്